ഹലോ മൈ ഡിയർ വണ്ടർഫുൾ ലേഡീസ്, എല്ലാവർക്കും ടീച്ചേഴ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലാണ് സംസാരിക്കുന്നത്. നമ്മൾ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് നമ്മുടെ വയറിൽ തൊട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആണോ എന്ന് അറിയാൻ പറ്റുമോ എന്ന വിഷയത്തെ പറ്റിയിട്ടാണ്. ഒരുപാട് പേര് നമ്മുടെ കമൻസിൽ ചോദിക്കാറുണ്ട്, ചേച്ചി വയറ് ടച്ച് ചെയ്ത് അറിയാൻ പറ്റുമോ, കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് നമുക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റുമോ. ഒരു റൂമിൽ നമ്മൾ സൈലൻ്റ് ആയിട്ടിരുന്ന് നമ്മളൊന്നും ശ്രദ്ധിക്കാതെ ഇത് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് അറിയാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മൾ പ്രഗ്നൻ്റ് ആണെങ്കിൽ വയറിൽ തൊട്ട് പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റുമോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തും മാറ്റങ്ങൾ ഉണ്ടാവും അല്ലേ. നമ്മൾ സാധാരണയായിട്ട് ഫസ്റ്റ് പ്രഗ്നൻസി സെക്കൻഡ് പ്രഗ്നൻസി വെച്ചിട്ട് പലരും കമ്പയർ ചെയ്യാറുണ്ട്. ഫസ്റ്റ് പ്രഗ്നൻസി എന്നുള്ളൊരു സമയം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു ഫീലിംഗ് നമുക്ക് കിട്ടുന്ന സമയമാണ്. കാരണം ഫസ്റ്റ് പ്രഗ്നൻസിയിൽ നമ്മുടെ ശരീരം അത്രയും നാൾ വരെ ഏകദേശം ഒരു 20-25 വർഷം വരെ നോർമലായിട്ട് പോയിട്ടുള്ള ഒരു ശരീരം, നമുക്ക് ആ ഒരു 25 വർഷത്തിൽ നമുക്ക് ആ പ്യുബർട്ടി തുടങ്ങിയ ആ സമയം മുതൽ നമുക്ക് എടുക്കാം. ആ ഒരു പ്യുബർട്ടി ഇപ്പോൾ ചിലപ്പോൾ ഒരു ചിലവർക്ക് 15-ാമത്തെ വയസ്സിലെ 12-ാമത്തെ വയസ്സിലൊക്കെ ആയിരിക്കും ആർത്തവം ആയിട്ടുണ്ടാകുന്നത്. ആ ഒരു സ്റ്റേജിൽ നിന്ന് നിങ്ങൾ വിവാഹം കഴിച്ച് നിങ്ങൾ പ്രഗ്നൻ്റ് ആകുന്ന ആ ഒരു സ്റ്റേജ് വരെയൊക്കെ എത്തുന്ന ആ ഒരു സമയത്ത് അത്രയും വർഷം വരെ നോർമലായിട്ട് പോയിട്ടുണ്ടായിരുന്ന നമ്മുടെ ശരീരത്തിലെ ഓരോ പാർട്സും പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് ഓരോ വ്യത്യാസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മൾ പ്രഗ്നൻ്റ് ആകുന്ന ആ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ജസ്റ്റ് ഒരു എംബ്രിയോ ഡെവലപ്മെൻ്റ് ആണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോഴേക്കും അതിൻ്റെ വ്യത്യാസം നമ്മുടെ വയറിൽ കാണാനായിട്ട് സാധിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ചുരുങ്ങിക്കൂടി ഇരുന്നിട്ടുള്ള നമ്മുടെ യൂട്രസ് ആ ഒരു ഇംപ്ലാന്റേഷൻ നടന്നു കഴിയുമ്പോഴേക്കും, അതായത് നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ്ങിൽ വന്നിട്ട് ആ എംബ്രിയോ അറ്റാച്ച് ആകുന്ന ഒരു സമയത്ത് അവിടെ ഒരു വികസനം നടക്കും. ഒരു ജസ്റ്റ് ഒരു കടുകുമോണി പോലെയുള്ള ആ ഒരു അത്രയും കുഞ്ഞു വലിപ്പം പോലും നമുക്ക് നിശ്ചയിക്കാൻ കഴിയാത്ത അത്രയും ചെറുതായിട്ടുള്ള ആ ഒരു എംബ്രിയോ വളരുമ്പോഴേക്കും അറ്റാച്ച് ആയിട്ട് അതൊന്ന് ഗ്രോ ആകുമ്പോഴേക്കും ആ ഒരു വ്യത്യാസം നമുക്ക് അവിടെ നമ്മുടെ യൂട്രസിൽ കാണാനായിട്ട് സാധിക്കും. വയറിലെ പേശികളൊക്കെ ഒന്നങ്ങോട് വലിഞ്ഞ് മുറുകാനായിട്ട് തുടങ്ങും, വലിയാനായിട്ട് തുടങ്ങും. നമ്മുടെ ബാക്ക് ഭാഗം, നമ്മുടെ ബാക്ക് പെയിൻ നമുക്ക് അനുഭവപ്പെടും. നമ്മുടെ ആ ഒരു ബാക്ക് ബോണിൻ്റെ ആ ഒരു ഭാഗമൊക്കെ അവിടെ ഒരു വികസനം ഉണ്ടാകുമ്പോഴേക്കും ഈ ഒരു വ്യത്യാസം നമ്മുടെ യൂട്രസിലൂടെ നമ്മുടെ വയറിന് പുറത്തേക്ക് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. ഏകദേശം ഫസ്റ്റ് പ്രഗ്നൻസിയിലുള്ള സ്ത്രീകൾക്കായിരിക്കും ഈ ഒരു വ്യത്യാസം ഫീൽ ചെയ്യുന്നത്. സെക്കൻഡ് പ്രഗ്നൻസിയിലെന്ന് പറയുന്നത് നമ്മുടെ മസിൽസൊക്കെ ഓൾറെഡി ഒന്നുകൂടെ സ്ട്രെച്ചാണ്. നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് പലർക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഡയാസ്റ്റസിസ് റെക്റ്റി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വികസിച്ച വയറ് കൃത്യമായിട്ട് അങ്ങോട്ട് ചുരുങ്ങാതെ വരിക. ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ട് വയറുള്ളവരാണ് ഒട്ടുമിക്ക സ്ത്രീകളും. ഈ ഡയാസ്റ്റിസ് റെക്റ്റി അല്ലെങ്കിൽ നമുക്ക് ഈ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന നമ്മുടെ വയറ് മുഴുവനായിട്ട് ചുരുങ്ങാത്ത അവസ്ഥ, ഈ ഒരു അവസ്ഥ നമുക്കുള്ളത് കൊണ്ട് സെക്കൻഡ് പ്രഗ്നൻസിയിൽ നമുക്ക് ഈ ഒരു ലക്ഷണം അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്നാൽ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ നമ്മളിപ്പോൾ നമ്മുടെ വയറ് ഒന്നങ്ങോട്ട് പുഷ് ചെയ്ത് നോക്കുമ്പോഴേക്കും നമുക്ക് ആ ഒരു സെൻസേഷൻ ചിലവർക്ക് ഫീൽ ചെയ്യും. അതായത് വയറൊന്നങ്ങോട്ട് ഹാർഡാവുന്നത് പോലെ നമുക്കൊന്ന് ഫീൽ ചെയ്യും. നമ്മൾ ബലം ഒന്നും പിടിക്കാതെ നമ്മൾ റിലാക്സ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വയറ് നല്ലതുപോലെ ഒന്ന് അങ്ങോട്ട് ഉള്ളിലോട്ട് കയറി അങ്ങോട്ട് പോകും. എന്നാൽ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് നമ്മൾ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് നമ്മളൊന്ന് റിലാക്സ്ഡ് ആയിട്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വയറൊന്ന് ഹാർഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളതാണ്. നമുക്ക് സാധാരണയായിട്ട് ഗ്യാസ് കയറി കഴിയുമ്പോൾ നമ്മളെല്ലാവരും പറയാറില്ലേ വയറങ്ങോട്ട് കല്ലച്ചിരിക്കണ പോലെ അനുഭവപ്പെടുന്നു. അതായത് വയറിൽ നമുക്കൊരു ഭാരം അങ്ങോട്ട് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. ഏകദേശം ഈ ഒരു ഡൈജഷൻ നമുക്ക് സ്ലോ ആകുന്നതും നമുക്ക് കോൺസ്റ്റിപ്പേഷനൊക്കെ ഉണ്ടാകുന്നതും ഈ ഒരു എംബ്രിയോ ഡെവലപ്മെൻറ്റിൻ്റെ ഏർലി സ്റ്റേജിൽ തന്നെ നമുക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. സാധാരണയായിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുള്ള പല സ്ത്രീകളിലും ഉണ്ടാകുന്ന ഒരു വ്യത്യാസമാണ് അവരുടെ ആ ഒരു ബെല്ലി ഒന്ന് ഹാർഡായിട്ട് തോന്നുന്നു, അവരുടെ സ്റ്റൊമക്ക് ഒന്ന് ഹാർഡായിട്ട് തോന്നുന്നു. ഗർഭം വളരുന്നതിൻ്റെ ഭാഗമായിട്ട് അത് പേശികളെ പുറത്തേക്ക് തള്ളുന്നു. ഈ ഒരു പുറത്തേക്ക് തള്ളുന്നതാണ് നമ്മുടെ വയറിലൊരു ഹാർഡായിട്ടുള്ള ഒരു ഫീലിംഗ് നമുക്ക് അവിടെ തരുന്നത്. ഏറ്റവും കൂടുതൽ എല്ലാവർക്കും അത് ഫീൽ ചെയ്യുന്നത് നമ്മുടെ വയറൊക്കെ ഒന്ന് ഫുള്ളായിട്ടിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ഗ്യാസ് ഉണ്ടാകുന്നു. നമുക്ക് നെഞ്ചരിച്ചിൽ പോലെ ഫീൽ ചെയ്യുന്ന ഗ്യാസ് അല്ല, നമ്മുടെ വയറിൽ ഗ്യാസ് ഫീൽ ചെയ്യുന്നു. ഈ വയറിൽ നമുക്ക് ഗ്യാസ് ഫീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ വയറിൻ്റെ ഭാഗം ഒന്ന് ഞെക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ ഡോക്ടേഴ്സ് ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഗ്യാസിൻ്റെ കംപ്ലയിൻറ്റ് വന്നിട്ട് വയറൊന്ന് ഞെക്കി നോക്കിക്കഴിഞ്ഞാൽ ആ വയർ അങ്ങോട്ട് കല്ലച്ചിരിക്കുന്നതായിട്ട് തോന്നും. പക്ഷേ ഗ്യാസൊന്നും നമുക്കില്ല, നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്നു, നമുക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എങ്കിൽ നമ്മൾ വയർ നല്ലപോലെ അങ്ങോട്ട് ഉള്ളിലോട്ട് അങ്ങ് പോകും. ഒരു ഹെവിനെസ് നമുക്ക് അനുഭവപ്പെടില്ല. പ്രഗ്നൻ്റ് ആയിട്ടുള്ള പല സ്ത്രീകൾക്കും അവരുടെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ സെക്കൻഡ് പ്രഗ്നൻസി അപേക്ഷിച്ചിട്ട് അവരുടെ ഫസ്റ്റ് പ്രഗ്നൻസിയിലായിരിക്കും ഈ ഒരു ലക്ഷണം കാണുന്നത് കേട്ടോ. ഏകദേശം നമുക്കൊരു ആ ഒരു എംബ്രിയോ ഡെവലപ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഫസ്റ്റ് മന്തൊക്കെ കഴിയുമ്പോഴായിരിക്കും ഒരു ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് ഹാഫ് ആ ഒരു മന്തൊക്കെ ആകുമ്പോഴായിരിക്കും ബെല്ലി ശരിക്കും ഒന്നും കൂടെ ഗ്രോ ആയി തുടങ്ങുന്നത്. ജസ്റ്റ് ഒരു വിസിബിൾ ചേഞ്ചസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത് ആ ഒരു സമയത്തായിരിക്കും. അതും വയറുള്ള സ്ത്രീകൾക്ക് അപ്പോഴും വിസിബിൾ ചേഞ്ചസ് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല കേട്ടോ. ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. പക്ഷേ നേരെ മറിച്ച് ഈ ഒരു അങ്ങനെ വയറൊന്നും അധികം ഇല്ലാത്ത സ്ത്രീകൾക്ക് പെട്ടെന്ന് നമ്മുടെ വയറൊന്ന് ഹെവി ആയതുപോലെ തോന്നുന്നു,
ഒന്ന് ഹാർഡായതുപോലെയുള്ള സെൻസേഷൻ നമുക്ക് വരുന്നു, ഒരു പെയിൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ ശരീരം ഒന്ന് ശ്രദ്ധിക്കുക. ചിലപ്പോൾ അതൊന്ന് പ്രഗ്നൻ്റ് ആകുന്നത് കൊണ്ടും ആയിരിക്കും. പിന്നെ ഒട്ടുമിക്ക സ്ത്രീകളും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കുണ്ട്, അവർക്ക് പി സി ഒ ഡി ഉണ്ടെങ്കിലോ അവർക്ക് തൈറോയിഡ് ഉണ്ടെങ്കിലോ ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടെങ്കിലോ അവരങ്ങോട്ട് അവിടച്ചങ്ങോട്ട് ചിന്തിക്കും, എനിക്ക് പീരിയഡ്സ് ഡിലേ ആയി, ആ പീരിയഡ്സ് എനിക്ക് ഡിലേ ആയത് എനിക്ക് പി സി ഒ ഡി ഉള്ളതുകൊണ്ടാണ്. ആ ഒരു കാര്യം അവരങ്ങോട്ട് ഉറച്ചങ്ങോട്ട് വിശ്വസിക്കും. പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടെന്ന് പറയുമ്പോഴേക്കും 50 രൂപയുടെ കാർഡ് മേടിച്ച് ടെസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടല്ല കേട്ടോ. മാനസികപരമായിട്ട് അവർ തളർന്നു പോയതുകൊണ്ട് അവർ ചെയ്ത് മനസ്സങ്ങോട്ട് ചത്തു പോകാമെന്ന് പറയില്ലേ, ആ ഒരു സിറ്റുവേഷനിൽ എത്തിയതുകൊണ്ട് അവർക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് കൊണ്ടിട്ട് അവരങ്ങനെ ചിന്തിക്കും. നെഗറ്റീവ് തന്നെയായിരിക്കും, ശരീരം ശ്രദ്ധിക്കാതെ വരും, കെയർ ചെയ്യാതൊക്കെ വരും. ഇതുമൂലവും നമുക്ക് മിസ്കാരേജ് ഉണ്ടാകാം. നമ്മൾ എന്തോ ആയിക്കോട്ടെ, നമ്മൾ കൂടുതലായിട്ട് എക്സ്പെക്ട് ചെയ്യാനായിട്ട് ഞാൻ പറയില്ല, പക്ഷേ നമ്മളായിട്ട് നമ്മുടെ ശരീരത്തെ ഹാംഫുൾ ആയിട്ടുള്ള ഒരു രീതിക്ക് കൊണ്ടുപോകാതിരിക്കുക. നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, നമ്മൾ ജസ്റ്റ് നമ്മുടെ ശരീരത്തെ അങ്ങോട്ട് വിടുക. പക്ഷെ നമുക്കൊരു ബോധം ഉണ്ടാവുമല്ലോ, കാരണം ഇത് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വയറിന് കുറച്ച് ഭാരം ഞാൻ കൊടുക്കും, ഇത് ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിൽ ഹാംഫുള്ളായിട്ടുള്ള എഫക്ട്സ് ഉണ്ടാകും. അതായത് ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ഭക്ഷണങ്ങൾ, ഇത് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാകും, അതുകൊണ്ട് എനിക്കിത് വേണ്ട, ഇത് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ സ്ട്രെസ്ഡ് ഔട്ട് ആയിപ്പോ സ്ട്രെസ്ഫുള്ളായിപ്പോവും, അപ്പോൾ എനിക്ക് ഈ ഒരു ചിന്ത വേണ്ട. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിന്തിക്കുക. അതല്ലാതെ പ്രഗ്നൻ്റ് ആകുമെന്ന് കൂടുതലായിട്ട് എക്സ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ആൻസൈറ്റി മൂലം കുറച്ച് ബുദ്ധിമുട്ടുകളോ ശരീര പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കും. അതെല്ലാം നിങ്ങളങ്ങോട് മാറ്റി വെച്ചോളാം, എന്നിട്ട് നിങ്ങളുടെ ശരീരം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കെയർ ചെയ്യുക കേട്ടോ. അതിന് ശേഷം നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇതാണ് ഏർലി പ്രഗ്നൻസിയിൽ നമുക്ക് സ്റ്റൊമക്കിൽ ഒരു ഹാർഡായിട്ടുള്ള ഒരു ഫീലിംഗ്, ഒരു സെൻസേഷൻ ആയിട്ടുള്ള ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാകുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.